വാർത്താവീക്ഷണം മാറുന്ന പ്രകൃതി മാറ്റമില്ലാതെ മനുഷ്യർ തയ്യാറാക്കിയത് സിനു എസ് പി കുറുപ്പ് ചന്ദ്രികാ ദിനപത്രം തിരുവനന്തപുരം അവതരണം നരേന്ദ്രമോഹൻ മനുഷ്യന്റെ സൃഷ്ടിക്കു മുകളിൽ പ്രകൃതി പ്രതികരിക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ കേരളത്തിനും കഴിയുന്നുള്ളൂ ആർ മലവെള്ളം മനുഷ്യജീവനുകളെ കവർന്നുകൊണ്ടു പോകുമ്പോൾ സ്തംഭിച്ചു നിൽക്കുകയാണ് മലയാളി കുറച്ചുനാളായി മഴയൊന്ന് ശക്തിയോടെ പെയ്താൽ വീട്ടുമുറ്റത്ത് വെള്ളമുയരുന്നതിനൊപ്പം മലയാളിയുടെ നെഞ്ചിടിപ്പും ഉയരുകയാണ് ന്യൂനമർദ്ദവും റെഡ് അലർട്ടും യെല്ലോ അലർട്ടുമെല്ലാം മാധ്യമങ്ങളിലൂടെ നിത്യേന കേൾക്കുന്ന വാർത്തയായി പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ നിത്യസംഭവങ്ങളായി മാറുന്നു നിലച്ചിരിക്കാതെ എത്തിയ ഒരു മഴക്കാലം കൂടി കടുത്ത ദുരന്തങ്ങൾക്ക് ഇടയാകുമോ ഇടയാകുമോയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ചക്രവാതച്ചുഴിയുടെ രൂപത്തിൽ മറ്റൊരു ആശങ്ക കൂടി കേരളക്കരയ്ക്ക് മുകളിൽ വട്ടമിട്ടു പറക്കുന്നത് തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാതച്ചുഴിയുടെ ഫലമായി വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഇടിമിന്നലോടുകൂടി വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ ആശങ്കയുടെ മുൾമുനയിലാക്കിയത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനും മുൻപുള്ള കാറ്റിന്റെ കറക്കമാണ് ചുഴി എന്നാൽ എല്ലാ ചക്രവാതച്ചുഴിയും ന്യൂനമർദ്ദമാകണം എന്നില്ല ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമാവുകയും അത് പിന്നീട് ഡിപ്രഷൻ അഥവാ തീവ്ര ന്യൂനമർദ്ദമാവുകയും പിന്നാലെ ഡീപ് ഡിപ്രഷൻ അഥവാ അതിതീവ്ര ന്യൂനമർദ്ദമാവുകയും ചെയ്താൽ മാത്രമേ ചുഴലിക്കാറ്റിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ ഇപ്പോഴത്തെ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമാകാനുള്ള സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ നിലവിൽ തമിഴ്നാടിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീന ഫലമായി ഉണ്ടായ ന്യൂനമർദ്ദ പാത്തി എന്ന ട്രഫിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴ നാല് ദിവസം കൂടി തുടരാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ജാഗ്രത തുടരുന്നുണ്ട് അതിനു പുറമേ തുലാവർഷം ഈ ആഴ്ചയോടെ കേരളത്തിലെത്തുമെന്ന വിലയിരുത്തൽ കൂടിയായതോടെ ജനം ആശങ്കയിലാണ് പൊതുവെ തുലാവർഷകാലത്താണ് കേരളത്തിൽ പ്രളയദുരിതങ്ങൾ ഉണ്ടാകാറുള്ളത് തുലാവർഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കണക്കിൽ കേരളത്തിൽ ലഭിക്കേണ്ട തൊണ്ണൂറ്റിയെട്ട് ശതമാനം മഴയും ലഭിച്ചു കഴിഞ്ഞതായി കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു ഒക്ടോബർ ഒന്നു മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള തൊണ്ണൂറ്റി ദിവസത്തിൽ ലഭിക്കേണ്ട മഴ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ആറ് മില്ലിമീറ്ററാണ് എന്നാൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ കേരളത്തിൽ നാനൂറ്റി മില്ലിമീറ്റർ മഴ ലഭിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായി ഒക്ടോബർ ഒന്നു മുതൽ ഡിസംബർ മുപ്പത്തിയൊന്നു വരെ ലഭിക്കുന്ന മഴയാണ് തുലാവർഷ മഴയായി കണക്കാക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ തുലാവർഷ സീസണിൽ ലഭിക്കേണ്ട മുഴുവൻ മഴയും ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഈ വെള്ളത്തിൽ നല്ലൊരു പങ്കും അറബിക്കടലിൽ ചെന്നെത്തിയതിനാൽ വേനൽക്കാലത്ത് കേരളം നേരിടുക വരൾച്ചയേയാകും കേരളത്തിന് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന കാലാവസ്ഥാ സുരക്ഷിതത്വം ഇനിയുണ്ടാകില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് പരിസ്ഥിതി വിദഗ്ധരും പറയുന്നു ഇന്ത്യയിൽ തന്നെ മനോഹരമായ സമശീതോഷ്ണ കാലാവസ്ഥയ്ക്ക് പേരുകേട്ട ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഋതുക്കൾ മാറി മറിയുകയാണ് കാലം തെറ്റിപ്പെയ്യുന്ന മഴ പ്രളയം കടുത്ത ചൂട് വരൾച്ച ജലക്ഷാമം ഉയർന്ന പ്രദേശങ്ങളിലെ അതിശൈത്യം എന്നിങ്ങനെ കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന പ്രതിഭാസങ്ങൾ കേരളത്തിനും പരിചിതമായി തുടർച്ചയായ ഉരുൾപൊട്ടലുകളിലും മണ്ണിടിച്ചിലുകളിലും മൺമറയുന്നത് മനുഷ്യജീവനുകൾ മാത്രമല്ല മനുഷ്യർ പതിറ്റാണ്ടുകളുടെ വിയർപ്പിൽ കെട്ടി ഉയർത്തിയ സാമ്പത്തിക അടിത്തറ കൂടിയാണ് മുൻപ്രളയങ്ങളിൽ വലിയ പരുക്കേൽക്കാത്ത പ്രദേശങ്ങളാണ് ഇത്തവണ ദുരിതങ്ങൾക്ക് ഇരയായത് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന മഴക്കെടുതിയിൽ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ മരിച്ചവരുടെ എണ്ണം അൻപത് കടന്നു വിവിധ ജില്ലകളിലായി നാലിലേറെ പേരെ കാണാതായി നാനൂറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇവർ തിരികെ വീട്ടിലെത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ അതിജീവനത്തിനായി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്നതും പുനരധിവാസത്തിനായി ഭരണകൂടങ്ങൾ പെടാപ്പാട് നേരിടുന്നതും ഇനി വരും ദിവസങ്ങളിലെ പ്രതിബന്ധങ്ങളാണ് നിലവിൽ ഇടുക്കി ഉൾപ്പെടെ ഡാമുകൾ തുറന്നുവിട്ടതിനെ തുടർന്നുള്ള റെഡ് അലർട്ടുകളും നിലനിൽക്കുകയാണ് കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് കണക്കുതെറ്റാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും വരൾച്ച ിലെ ഏറ്റവും കുറവ് മഴയാണ് രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചത് എന്നാൽ തൊട്ടടുത്ത വർഷം കലിതുള്ളി എത്തിയ ഓഖി ചുഴലിക്കാറ്റ് അൻപതിലധികം പേരുടെ ജീവനെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റാണ്ടിലെ മഹാപ്രളയം നദികളെല്ലാം കരകവിഞ്ഞു സംസ്ഥാനം മുഴുവൻ വെള്ളത്തിലായി നാനൂറ്റി എൺപത്തിമൂന്നോളം പേർ മരിച്ചു നൂറ്റിനാൽപ്പതിലധികം പേരെ കാണാതായ ഓഗസ്റ്റ് മാസത്തിലെ മഹാപ്രളയത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലും വയനാട്ടിലെ പുത്തുമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കിയിലെ പെട്ടിമുടിയിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തെ കൂട്ടിക്കലിലും ഇടുക്കിയിലെ കൊക്കയാറിലുമുണ്ടായ ഉരുൾപൊട്ടലുകൾ നിരവധി ജീവിതങ്ങളാണ് മണ്ണിനടിയിൽ അമർന്നത് തുടർച്ചയായ ഈ പ്രകൃതി ദുരന്തങ്ങൾ ആഘാതമേൽപ്പിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെയോ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയോ മാത്രമല്ല സംസ്കാരത്തിനു കൂടിയാണ് ഓരോ ദുരന്തവും ഉണ്ടാകുമ്പോഴാണ് നാം പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് പരിസ്ഥിതി വികസനം വിഭവ വിനിയോഗം പശ്ചിമഘട്ട സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വീണ്ടും സജീവമായി വനനശീകരണവും ഖനന പ്രവർത്തനങ്ങളും അനധികൃത നിർമ്മാണങ്ങളും ഭൂമി കയ്യേറ്റങ്ങളും അടക്കമുള്ള മനുഷ്യ ഇടപെടലുകളാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന് ഒരു പക്ഷം വാദിക്കുമ്പോൾ ആദ്യമകാലത്തു മുൻപ് നടന്ന മഹാപ്രളയങ്ങൾക്കും പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണം ഏത് മനുഷ്യ ഇടപെടലുകളായിരുന്നു എന്ന് എതിർക്കുന്നവർ ചോദിക്കുന്നു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും വീണ്ടും മലയാളിയുടെ ചർച്ചാ മണ്ഡലത്തിൽ പൊടിതട്ടിയെടുക്കപ്പെട്ടു കഴിഞ്ഞു കേരളത്തിന്റെ പരിസ്ഥിതി പശ്ചിമഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ സഹ്യസാനുക്കളുടെ സംരക്ഷണം അടിയന്തരമായി നടപ്പാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തി പത്ത് മാർച്ചിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഗാഡ്ഗിൽ സമിതി രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ ചൊല്ലിയുണ്ടായ കോലാഹലം കേരളം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തമുണ്ടാക്കിയ മുറിപ്പാടിൽ തിരിച്ചറിവുണ്ടായെങ്കിലും ഇത് അധികനാൾ നിലനിന്നില്ല എന്ന് പിന്നീടുള്ള പ്രവൃത്തികളിലൂടെ കേരളം കണ്ടു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ പരിസ്ഥിതി സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും കാര്യമായ തുടർ നടപടി ഉണ്ടായില്ലെന്ന് പരിസ്ഥിതി വിദഗ്ധരും ജൂലൈ ആക്ഷേപമുന്നയിക്കുന്നുാലിലാണ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് പരിസ്ഥിതിയുടെ പ്രത്യേകത വിലയിരുത്താതെ എന്തും എവിടെയും എങ്ങനെയും നിർമ്മിക്കാമെന്ന രീതി അവസാനിപ്പിക്കണമെന്ന റിപ്പോർട്ടിലെ ശുപാർശയിലും വ്യക്തമായ നടപടി ഉണ്ടായില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു സിൽവർ പാതയും പശ്ചിമഘട്ടത്തിലെ തുരങ്കപാതയും അടക്കം സംസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന വികസന പദ്ധതികൾ കേരള പരിസ്ഥിതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കേരളത്തെ മാത്രമല്ല ലോകത്തിലെ എൺപത്തി അഞ്ച് ശതമാനം ആളുകളെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ബാധിച്ചു തുടങ്ങിയെന്ന് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നടത്തിയ പഠനത്തിലും വ്യക്തമായതാണ് ആഗോള താപനവും ക്രമമില്ലാത്ത മഴയും കാലം തെറ്റിയുള്ള മഴയും മഴയില്ലായ്മയുമെല്ലാം ലോക ജനസംഖ്യയുടെ എൺപത്തിയഞ്ചു ശതമാനം മനുഷ്യരുടെയും ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതായാണ് പഠനം പറയുന്നത് ചൈനയിലും ജർമ്മനിയിലും ബെൽജിയത്തിലും അമേരിക്കയിലുമൊക്കെ അടുത്ത കാലത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ തെളിയിക്കുന്നതും ഇതാണ് ലഘു മേഘവിസ്ഫോടനങ്ങളെയും കൊടുങ്കാറ്റുകളെയും തടയാൻ നമുക്ക് സാധിക്കില്ല അതിനനുസരിച്ച് നമ്മൾ മാറുക പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതു മാത്രമാണ് ചെയ്യാൻ സാധിക്കുക ആഗോള കാലാവസ്ഥാ മാറ്റങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മകൾക്ക് മാത്രമേ എന്തെങ്കിലും തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അതേസമയം പ്രാദേശിക പാരിസ്ഥിതിക തകർച്ചകളെയും ദുരന്തങ്ങളെയും ഒരളവ് വരെ പ്രതിരോധിക്കാൻ മേഖലാതല ഇടപെടൽ കൊണ്ട് സാധിക്കും അതിന് പാരിസ്ഥിതിക വിവേകത്തെ അടിസ്ഥാനപ്പെടുത്തിയ നയരൂപീകരണവും ദീർഘവീക്ഷണത്തോടുകൂടിയ ആസൂത്രണവുമാണ് വേണ്ടത് അതിന് നാം തയ്യാറായില്ലെങ്കിൽ കേരളം ദുരന്ത ഭൂമിയായി തുടരും നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം മാറുന്ന പ്രകൃതി മാറ്റമില്ലാതെ മനുഷ്യർ തയ്യാറാക്കിയത് സിനു എസ് പി കുറിപ്പ് ചന്ദ്രികാ ദിനപത്രം തിരുവനന്തപുരം